നമസ്കാരം. ലോക യുദ്ധചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു യുദ്ധമായിരുന്നു 1967 നടന്ന ഇസ്രായേൽ അറബ് യുദ്ധം. ഇസ്രായേൽ എന്ന കുഞ്ഞു രാജ്യത്തെ എന്നേക്കുമായി ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ അറബ് രാജ്യങ്ങളായ ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ് എന്നീ വമ്പൻ സൈനിക ശക്തികൾ ഒരു വശത്ത്, മറുവശത്താകട്ടെ കേരളത്തിൻ്റെ ഒരു ജില്ലയുടെ വലിപ്പം മാത്രമുള്ള സൈനിക ആയുധശക്തിയിൽ ഒന്നുമല്ലാത്ത ഇസ്രായേൽ എന്ന ചെറു രാജ്യവും. ലോകമൊന്നടങ്കം ഇസ്രായേൽ തകർന്നടിയുന്നത് ഏത് നിമിഷം എന്നറിയാൻ കാതോർത്തിരുന്നു. എന്നാൽ പിന്നീട് നടന്നത് 19-ാം നൂറ്റാണ്ടുകളുടെ പ്രവാസങ്ങളുടെയും വേട്ടയാടപ്പെടലുകളുടെയും ദുരിതപൂർണമായ ജീവിതം പിന്നിട്ട് 1948 ശേഷിക്കുന്ന ജൂതർ തങ്ങളുടെ ദൈവത്തിൻ്റെ വാഗ്ദത്തഭൂമിയായ ഇസ്രായേൽ തിരിച്ചെത്തിയതാണ്. ഒരു ചെറിയ ഭൂപ്രദേശത്തിൽ താമസമാക്കി മണലാരണ്യങ്ങളെ മലർവാടിയാക്കി മാറ്റിയ അവർ അവിടെ തളിർത്തു തുടങ്ങി. ഇത് അയൽരാജ്യങ്ങളായ ഈജിപ്ത്, സിറിയ, ജോർദാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളെ അസ്വസ്ഥരാക്കി. ഇസ്രായേലിനെ എന്നേക്കുമായി ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കാൻ അവർ ഒന്നിച്ച് പദ്ധതി തയ്യാറാക്കി. ഈജിപ്ത് പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞു. അന്നത്തെ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 4-ൽ 1 മാത്രം ജനങ്ങൾ വസിച്ചിരുന്ന ഇസ്രായേലിനെതിരെ ശത്രുരാജ്യങ്ങൾ അണിനിരത്തിയത് 5.5 ലക്ഷം സൈനികരെയും 1000 യുദ്ധവിമാനങ്ങളും 2500 ടാങ്കുകളും ആണ്. യുദ്ധകാഹളം മുഴങ്ങി. ലോകം മുഴുവൻ ഇസ്രായേലിൻ്റെ ഉന്മൂലനാശം എപ്പോൾ സംഭവിക്കുമെന്നറിയാൻ കാതുകൂർപ്പിച്ചിരുന്നു. മാധ്യമങ്ങൾ മുൻകൂട്ടി വാർത്തകൾ അച്ചടിച്ചു വച്ചു. കൊല്ലപ്പെടുന്ന യഹൂദരെ സംസ്കരിക്കാൻ ശ്മശാനങ്ങൾ തികാതെ വന്നാൽ മൈതാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ ധാരണയായി. വിദേശികൾ നാടുവിട്ടുപോയി. ഇസ്രായേൽ ജനത നിസ്സഹായരായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ മുന്നിൽ കണ്ണീരൊഴുക്കി നിന്നു. 1967 മെയ് 15 ഭീതിയുടെ നിഴലിൽ ഇസ്രായേൽ ജനത തങ്ങളുടെ 19-ാമത് സ്വാതന്ത്ര്യദിനം ആചരിച്ചു. ഈ ദിവസം തന്നെ ഈജിപ്ത് തങ്ങളുടെ 2.5 ലക്ഷം സൈനികരെ സീനായി പ്രവേശിയിൽ വിന്യസിച്ചു. സൂയസ് കനാലിലൂടെ ഇസ്രായേലിൻ്റെ കപ്പൽ നീക്കവും കടൽമാർഗം അടച്ച് ഇല്ലാതാക്കി. വിദേശ വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി. മെയ് 28 ഇസ്രായേൽ പ്രസിഡന്റ് തങ്ങളുടെ ജനങ്ങളുടെ ആസന്നമായിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് അറിയിപ്പ് നൽകി. ജനങ്ങളുടെ അവസാന പ്രതീക്ഷയും ഇവിടെ അസ്തമിച്ചു. ജൂത ആരാധനാലയങ്ങളായ സിനഗോഗുകളിൽ കൂട്ടപ്രാർത്ഥനകൾ മാത്രം അവശേഷിച്ചു. ജൂൺ 5 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. സീനായിൽ വിന്യസിക്കപ്പെട്ട ഈജിപ്ഷ്യൻ സൈന്യം ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാനുള്ള ഉത്തരവിനായി കാത്തിരുന്നു. സീനായിൽ നിലയുറപ്പിച്ച സൈന്യത്തെ ആക്രമിച്ചുകൊണ്ടാകും ഇസ്രായേൽ സൈന്യം പ്രതിരോധിക്കുക എന്നായിരുന്നു അറബ് സഖ്യകക്ഷികൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. രാവിലെ 7:30 ഇസ്രായേലിൻ്റെ 200 ഫൈറ്റർ വിമാനങ്ങൾ റഡാറുകൾക്ക് ദൃശ്യമാകാത്ത വിധം താഴ്ന്ന് പറന്ന് ഈജിപ്തിലെ 2 സീനായിലെ 4 എയർപോർട്ടുകളും ശത്രുക്കളുടെ 204 യുദ്ധവിമാനങ്ങളും 1 സെക്കൻഡിൽ ബോംബിട്ട് തകർത്തു കളഞ്ഞു. ലോക യുദ്ധചരിത്രം അന്നുവരെ കണ്ടിട്ടില്ലായിരുന്ന ബുദ്ധിപരമായ ഒരു പടനീക്കം. ഇതിനിടെ ഇസ്രായേലിൻ്റെ ഒരു യുദ്ധവിമാനം ജോർദാന്റെ റഡാറിൽ പതിഞ്ഞു. അവർ ഉടൻ തന്നെ ഇസ്രായേലിൻ്റെ വ്യോമ നീക്കം ഈജിപ്തിനെ അറിയിക്കാൻ കോഡ് സന്ദേശം അയച്ചു. പക്ഷേ അവിടെ അത്ഭുതകരമായ ഒരു സംഭവം നടന്നു. യുദ്ധം തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഈജിപ്ത് തങ്ങളുടെ കോഡ് ഫ്രീക്വൻസി മാറ്റിയിരുന്നു. അവർ അത് തങ്ങളുടെ സഖ്യരാജ്യങ്ങളെ അറിയിക്കാൻ വൈകുകയും ചെയ്തു. അതിനാൽ ജോർദാന്റെ സന്ദേശം യഥാസമയം ഈജിപ്തിന് ലഭിച്ചിരുന്നില്ല. യുദ്ധവിമാനങ്ങളും എയർപോർട്ടുകളും ഒരേ സമയം തകർന്ന സഖ്യകക്ഷികൾ അങ്കലാപ്പിലായി. യഥാസമയം നിർദ്ദേശങ്ങൾ ലഭിക്കാതെ വന്ന സേനയിലെ സൈന്യനിര വളഞ്ഞു. നേരിട്ട കനത്ത നഷ്ടം ഇസ്രായേൽ ചില്ലറക്കാരല്ലെന്ന് മണിക്കൂറുകൾക്കകം ശത്രുരാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടു. ഒരു 1 ദിവസത്തിനുള്ളിൽ ജോർദാൻ രാജാവ് ഹുസൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ടു. പക്ഷേ ഇംഗ്ലണ്ട് ഈ നീക്കത്തെ നിരുത്സാഹപ്പെടുത്തി. ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചിരുന്നു എങ്കിലും രാജ്യത്തിൻ്റെ ഹൃദയസ്ഥാനമായ ജെറുസലേം അവർക്ക് ലഭിച്ചിരുന്നില്ല. ആ 1 ദിവസം കൊണ്ട് ജെറുസലേമും ജോർദാന്റെ കൈവശമുണ്ടായിരുന്ന വിലാപമതിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും യഹൂദിയും കിഴക്കൻ ജെറുസലേം പട്ടണങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്തു. പിന്നീട് 4 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയുടെ 3 ഇരട്ടിയാണ് പിടിച്ചെടുത്തത്. ഭയന്ന് പിന്മാറിയ അറബ് സൈന്യം വെള്ളക്കൊടികളുമായി ഇസ്രായേൽ ജനതയോട് ഐക്യം പ്രഖ്യാപിച്ചു. മനുഷ്യവംശം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത യുദ്ധവിജയം ഇസ്രായേൽ അന്ന് നേടി. കൂർമ്മബുദ്ധി കൊണ്ട് മനഞ്ഞ യുദ്ധതന്ത്രങ്ങളിൽ വിജയിച്ച
ഒരു യുദ്ധമായിരുന്നു അത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.